ശ്രീനിയാലക്കുടാണ്. നവരാത്രി ദിനത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തളിപ്പറമ്പിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിജയ് നീലക്കണ്ണൻ, വളരെ വളരെ സന്തോഷം. വളരെ സന്തോഷം. രണ്ടാം ബൊമ്മക്കൊലു ഉത്സവം ആദ്യമായി ശ്രീനിജിക്കും ശ്രീനിജിയുടെ എല്ലാ വ്യൂവേഴ്സിനും നവരാത്രി ആശംസകൾ. ഈ ബൊമ്മക്കൊലു ഉത്സവത്തിലേക്ക് സ്വാഗതം. എന്താ പറയാ, പെരിഞ്ചല്ലൂർ സംഗീത സഭയിലെ ഈ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അറൗണ്ട് ഒരു 2200 ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അറൗണ്ട് ഒരു 3200 അടുത്തുണ്ട്. പക്ഷേ ആ നമ്പറിന് നമ്മൾ ഇമ്പോർട്ടൻസ് അധികം നൽകാതെ കുറേയധികം കളക്ഷൻസ് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കഥകൾ, ആ കഥകളിൽ നിന്നുള്ള സാരാംശം നമ്മുടെ ജീവിതത്തിലേക്ക് പകർക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബൊമ്മക്കളുടെ ഹോൾ കൺസെപ്റ്റിൽ തന്നെ ആദ്യം വരുന്നത് മരപ്പാക്ഷിയാണ്. ഈ കാണുന്നതാണ് അല്ലേ, അതായത് ജനറേഷൻ ടു ജനറേഷൻ അത് എനിക്ക് ലഭിക്കുന്നതാണ്. സോ ചില മരപ്പാക്ഷികളൊക്കെ 150 വർഷം 200 വർഷങ്ങളൊക്കെ പഴക്കമുള്ളതാണ്. സോ മരപ്പാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ശിവനും പാർവതിയും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ എടുക്കാറ്. അതിനുശേഷം തുടങ്ങുന്ന നവരാത്രി ആദ്യത്തെ ദിനത്തിൽ ഈ കുംഭ കലശം ഇവിടെ ദേവീ ദേവന്മാരെ ഇവിടെ ആവാഹിക്കുകയാണ്. സോ അതൊരു എനർജി ബേസ് ഇവിടെ വരികയാണ് ആദ്യം തന്നെ. അതിനുശേഷം പിന്നെ നമ്മൾ ബൊമ്മ എന്ന് പറയുന്നത് തെറ്റാണ്, പിന്നെ ഇവർക്കൊക്കെ ആ ഒരു എനർജി വന്നു. സോ നമ്മൾ ഒരിക്കലും ഇനി ബൊമ്മ എന്ന് പറയില്ല, അത് അതിൽ ദേവന്മാരാണെങ്കിൽ ദേവന്മാർക്കുള്ള എനർജി ഉണ്ട്, ദേവിയുണ്ട്, ദേവിയുടെ എനർജി ഉണ്ട്, ഒരു പക്ഷിയാണെങ്കിൽ ആ പക്ഷിക്കും എനർജി ഉണ്ട് എന്നാണ് സങ്കല്പം. ഏറ്റവും അധികം ആരോഗ്യമാണ് വേണ്ടത്. അതിനപ്പോൾ ധന്വന്തര മൂർത്തിയുണ്ട്, പിന്നെ പാർത്ഥസാരഥിയുണ്ട്, അതുപോലെ പാണ്ഡുരംഗ രുക്മിണിയുണ്ട്, പിന്നെ സപ്തമാതൃകകൾ, നവദുർഗ, ദക്ഷിണാമൂർത്തി നമ്മുടെ ഗുരുസ്ഥാനത്ത്, പിന്നെ നമ്മുടെ കൃഷ്ണനും ബലരാമനും, അതായത് തൃച്ചംബരത്തപ്പനെയും മഴയൂർ തപ്പൻ്റെയും ഒരു. തളിപ്പറമ്പ് ചെയ്യുമ്പോൾ ഇത് കാണാതെ പോകുന്നത് ശരിയല്ല, നമുക്ക് വിഷുവിലേ കാണാൻ പറ്റും. കൃഷ്ണ ബലരാമന്മാരാണ്. അപ്പോൾ ഈ കൃഷ്ണനും ബലരാമനും തൃച്ചംബരത്ത് ആ കൂടിപ്പിരിലൊക്കെ വല്ലാതെ അല്ലേ. അതെ അതെ അതെ. അത് മാത്രമല്ല, ഇത്രയും നമ്മുടെ ഇപ്പോൾ വെച്ചിരിക്കുന്ന ബൊമ്മക്കുലുവിൽ ഈ കൃഷ്ണന്റെയും ബലരാമന്റെയും മാത്രമാണ് മരത്തിൽ ചെയ്തത്. ഇത് കംപ്ലീറ്റ് കൃഷ്ണന്റെ ജനനമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു, പിന്നെ കൃഷ്ണന്റെ ലീലകൾ, യശോദയ്ക്ക് വിശ്വ ദർശനം കാണിച്ചു കൊടുക്കുന്നു കൃഷ്ണൻ, പിന്നെ കാലിംഗ നർത്തനം, മന്ദി ഭോജനം, അതായത് കൃഷ്ണാരാധ, പിന്നെ കൃഷ്ണനും കുചേലും ഗോവർദ്ധനഗിരിയായി, കുചേല ബലരാമൻ ഇതായി, അങ്ങനെ വന്ന് കൃഷ്ണന്റെ നമ്മുടെ അവതാര പർപ്പസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ കുറേ പേരെ വധ കൃഷ്ണ ദേനിവാസര വധവും കംസവധവും. ഇത് കംപ്ലീറ്റ് ദേവന്മാരുടെയും കല്യാണത്തിൻ്റെ ഒരു ഗിരിജാ കല്യാണം, സീതാ കല്യാണം, ശ്രീനിവാസ കല്യാണം, രുക്മിണി കല്യാണം, വള്ളി സുബ്രഹ്മണ്യ കല്യാണം, അങ്ങനെ കല്യാണത്തിൻ്റെ കുറച്ച് ഇതാണ്. ഇത് കംപ്ലീറ്റ് അഗെയിൻ ദുർഗാലക്ഷ്മി സരസ്വതി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യത്തെ പടിയിൽ ആണ് ഇത് പണ്ടുകാലം വെക്കുക. പിന്നെ നമ്മുടെ സപ്തഋഷീസ്, ഇപ്പോൾ ഈ കാലഘട്ടത്തൊന്നും നമ്മുടെ പലർക്കും ഈ സപ്തഋഷി എന്താണെന്ന് അറിയില്ല. നമ്മുടെ കംപ്ലീറ്റ് ലീനേജ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബദ്രിനാഥിൽ കംപ്ലീറ്റ് സെറ്റാണ്. ഇത് കംപ്ലീറ്റ് പഴനി അമ്പലം, കാവടിയും മുരുകനും, ഇത് ഗിരിവലം ഇതായി. പിന്നെ നമ്മുടെ പെരിഞ്ചല്ലൂർ സംഗീത സഭ ഉള്ളതുകൊണ്ട് ത്രിമൂർത്തികളെ നമുക്ക് മറക്കാൻ പാടില്ല. സംഗീതത്തിൻ്റെ കർണാടക ത്രിമൂർത്തികളാണ് ആദി ശങ്കരാചാര്യ. ഇത് നമ്മുടെ ശബരിമലയിലെ കെട്ടുനിറ, എങ്ങനെയാണ് കെട്ടുനിറക്കേണ്ടതെന്നുള്ളതിൻ്റെ. ഇത് തിരുപ്പതി ബാലാജി. ഇത് കംപ്ലീറ്റ് നമ്മുടെ അവതാരമാണ്, ദശാവതാരം. ദെൻ കൃഷ്ണന്റെ അഷ്ടസഖി, ഭൂതഗണങ്ങൾ, ഞങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭൂതഗണങ്ങളുടെ ഇതും. ഇത് വൈകുണ്ഠമായി, അങ്ങനെ പല വിധത്തിലുള്ള കഥകളുടെ ഒരു ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രാവണൻ ലിംഗപൂജ, ഈ രാവണൻ എപ്പോഴും നമ്മളൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഭക്തൻ ശിവഭക്തനാണ്, ഏറ്റവും വലിയ ശിവഭക്തനാണ്. പക്ഷേ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു ദുഷ്ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫും അത് കംപ്ലീറ്റ് മാറ്റുന്നത്. രാമരുടെ ജനനമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനനം. അതിനുശേഷം രാമർ വില്ല് പൊട്ടിക്കുന്നതും പിന്നെ കാട്ടിലേക്ക് പോകുന്നതും, ആ കാട്ട് പോകുമ്പോൾ നടക്കുന്ന ഓരോ കഥകളാണ് ഇവിടെയുള്ളത്. അതിൽ ഏറ്റവും വലിയ നമ്മൾ അറിയേണ്ടത് ഈ ഗുഹൻ്റെ ഒരു കഥയാണ്. അതായത് ഗുഹൻ കാട്ടിൽ രാമർക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വന്തം കടിച്ചിട്ടാണ് അവിടെ കൊടുക്കുക. കാരണം ഇന്റൻഷൻ നല്ലതാണ്, അതായത് മോശ ഭക്ഷണം രാമന് കൊടുക്കാൻ പാടില്ല. പക്ഷെ രാമൻ അത് സ്വീകരിക്കുന്നുണ്ട്. അതായത് എച്ചിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഇനോ ജടായു മോക്ഷം, സഞ്ജീവനി ഇത്, അശോകവനം ഇനോ ഇത്, ചൂടാമണി അതായത് റിങ് കൊടുക്കുന്നത്, ഹനുമാൻ റിങ് കൊടുത്തിട്ട് സീതാദേവിക്ക്
സീതാദേവിക്ക് അവിടെ കൊണ്ട് കൊടുക്കുന്നത് കംപ്ലീറ്റ് രാമായണമായിട്ടുള്ള ലാസ്റ്റ് ഭാഗമാണ്. അതായത് സേതുബന്ധനം അങ്ങനെ ചെയ്ത് രാവണനെ വധിക്കുന്നതുവരെയുള്ള ഒരു പോർഷനാണ്. അത് രാമായണത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. നോർമലി മഹാഭാരതം വീട്ടിൽ വയ്ക്കില്ല, കാരണം അത് കലഹം ഉണ്ടാക്കുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈവൻ മഹാഭാരതം ബുക്ക് കൂടി വെക്കാൻ പാടില്ല എന്നാണ് ഇതിനോ പൂർവികർ പറഞ്ഞിരുന്നത്. പക്ഷേ മഹാഭാരതം നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതിലുള്ള കുറേ ക്യാരക്ടേഴ്സ്, കർണനായാലും ശരി, ഭീഷ്മ പിതാവായാലും ശരി, ദുര്യോധനായാലും ശരി, നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ മെയിൻ ഇതിൻ്റെ പുറത്തിവിടെ മഹാഭാരതം വെച്ചിട്ടുണ്ട്. അതും നമുക്ക് കാണാം. ഇത് മഹാഭാരതത്തിൻ്റെ തുടക്കമാണ്. വ്യാസ ഋഷി ഗണപതിയുടെ മഹാഭാരതം എഴുതിപ്പിക്കുന്നത് തൊട്ട് അവരുടെ ഗുരുകുലം, അതിനുശേഷം മഹാഭാരതം പകടി ചെയ്യുക, ഇന്ന് കംപ്ലീറ്റ് ദ്രൗപദിയുടെ പ്രസ്താവനം, ആ ഒരു സീക്വൻസ് ഇങ്ങനെ ഇന്ന് വന്നു. ഇത് കൃഷ്ണനും ദുര്യോധനും അർജുനനും കൂടിയിട്ടുള്ളത് ഗീതോപദേശമായി അക്ഷയപാത്രം. അങ്ങനെ ഇത് കംപ്ലീറ്റ് മഹാഭാരതത്തിൻ്റെ കഥയാണ്. ആൻഡ് ഇത് കർണൻ്റെ ജനനവും ഗുരുഭക്തിയും കാണിക്കുന്ന ഒരു കാര്യം. നമ്മൾ യുധിഷ്ഠിര പട്ടാഭിഷേകമായി, അതിനുശേഷം അഭിമന്യുവോട് ഉത്തര കല്യാണമായി, ഇത് ഭീഷ്മ ചർച്ചയ്യ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ്. അങ്ങനെ കംപ്ലീറ്റ് ഒരു മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ടത്. രാഘവേന്ദ്ര സ്വാമി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ കംപ്ലീറ്റ് കല്യാണം, അതിനുശേഷം സരസ്വതി ദേവി നേരിട്ട് വന്ന് അദ്ദേഹം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി. ഇത് കംപ്ലീറ്റ് ഞങ്ങളുടെ ബ്രാഹ്മിൻ കുടുംബത്തിലെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ആദ്യം വിദ്യാഭ്യാസം, അതിനുശേഷം കാതുകുത്തൽ, ഉപനയനം അതായത് പൂണൽ ധാരണം, പിന്നെ ഗൃഹപ്രവേശം, അങ്ങനെ കല്യാണം, ബ്രാഹ്മിൻ കല്യാണത്തിൽ, അതായത് ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ പണ്ട് കാലത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. 7 ദിവസമായിരുന്നു കല്യാണം. പിന്നെ ശീമന്തം, പിന്നെ ഷാപ്പാട്, നമ്മളെ സ്പോർട്സിലെ പേഴ്സണാലിറ്റി ആ ഒരു ഇതുമായി. മറ്റുള്ള മതസ്ഥരുടെയും കാബ വെച്ചിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലമാണ് ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ബൊമ്മക്കുലുവിൽ ജീസസും വെക്കുന്നത്. കാരണം ബ്രാഹ്മിൻസ് അത്രത്തോളം ബ്രോഡായിട്ട് ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതസ്ഥർക്കും അതിൻ്റെതായ പ്രാധാന്യം, തീർച്ചയായും എല്ലാ മതസ്ഥർക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് വിജയ് തിലകണ്ഠൻ. നമ്മുടെ തളിപ്പറമ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പട്ടണമാണ്. പിന്നെ നമുക്ക് കാണാം ഇവിടെ, ഇത് പുഷ്പക വിമാനത്തിന്റെ ഒരു മോഡലാണ്, അവിടുന്ന് വരവേൽക്കുകയാണ്. കഴിഞ്ഞ് വരുമ്പോൾ പുഷ്പ വിമാനത്തിന്റെ ആ ഒരു മോഡൽ വരവേൽക്കുന്നത്. ഇത് ഇവിടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നവരും അവരും കുറേ സന്ദേശം നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. അത് ഗാന്ധിജി ആയാലും ശരി, അംബേദ്കർ ആയാലും ശരി, സർ APJ അബ്ദുൽ കലാം ആയാലും ശരി, ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു മാർക്ക്, ഒരു സിഗ്നേച്ചർ ചെയ്തു പോലും. ഇത് 100 വർഷം കഴിഞ്ഞാലും ഇവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. പോലീസുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, വക്കീലന്മാരുണ്ട്, കഥകളിയുണ്ട്. ഇതൊരു കച്ചേരിയുടെ രൂപമാണ്. ഇത് വായ്പാട്ട്, തമ്പുരുടുന്നു, മൃദംഗം, ഗടം, വയലിൻ വായിക്കുന്നു, അങ്ങനെ ഒരു കച്ചേരി സ്റ്റൈൽ, അങ്ങനെ എല്ലാം. ഇത് വില്ലേജ് ലൈഫാണ്, ഇത് സായിബാബയുടെ ലൈഫ്. സോ പെരിഞ്ചല്ലൂർ സംഗീത സഭയിലെ ഈ സായാഹ്നം അതിമനോഹരം തന്നെയാണ്. 12-ാം തീയതി വരെ പൊതുജനങ്ങൾക്കായി ഈ ബൊമ്മക്കുലു മഹോത്സവത്തിലേക്ക് പ്രവേശനമുണ്ട്. അതെ. അപ്പോൾ അത് എത്ര മണി മുതലാണ്? 6 മുതൽ 8 വരെയാണ്. കാരണം അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എഫക്റ്റ് ആവാതെ എല്ലാവർക്കും വന്ന് ബൊമ്മക്കുലു കണ്ട് ഇതിൻ്റെ സാരാംശം കണ്ട് നൽകാം. ബൊമ്മക്കുലു വെച്ച ഒരു വീട്ടിൽ ഒരാൾക്ക് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജാതി മത ഭേദമന്യേ ആർക്കും പറയാട്ടോ. ഇത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ കഴിഞ്ഞ തവണയൊക്കെ എന്നോട് ചില ആൾക്കാർ ചോദിച്ചത് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം. അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.